ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. വെങ്കട മീൻ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻ അത്ര രുചിയില്ലാത്ത മീനാണ്. നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് മസാലയൊന്നും പിടിക്കാതെ ഉപ്പൊന്നും പിടിക്കാതെ ഇങ്ങനെ മാംസം ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്ന ടൈപ്പ് ഒരു മീനാണ്. അതുകൊണ്ട് തന്നെ അധികം ആർക്കും ഇഷ്ടമല്ലാത്തൊരു മീനാണിത്. പക്ഷേ ഇത് നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് വറുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ രണ്ട് കഷ്ണമായിട്ട് മുറിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫ്രൈയിങ് പാനിനേക്കാളും വലുതാണ് ഇത്, അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്, അങ്ങനെ തന്നെ വെച്ച് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നടുവശം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യുക. തൊലി കളയണ മീനാണിത്. പിന്നെ ഇതിൻ്റെ മാംസത്തിന് നല്ല കട്ടിയുണ്ട്, വേവുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചു. ഇനി നമുക്ക് ഇത് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ ഉള്ളിലേക്കൊന്നും വേവത്തില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം, ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു മസാല പിടിക്കാത്ത ടൈപ്പ് മീനാണ്. നമ്മൾ കറിയിലൊക്കെ ഇട്ട് ഇങ്ങനെ വെളുത്ത് തന്നെ കിടക്കും, മസാലയൊന്നും ഉള്ളിലേക്ക് അതിൻ്റെ രുചിയൊന്നും എത്തില്ല. അപ്പോൾ ശരി, നമ്മളിത് വരഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പൾപ്പെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു പുളിയുടെ എക്സ്ട്രാക്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് ഉണ്ടാക്കാം, എന്നാലും പുളി ചേർക്കുമ്പോൾ വേറൊരു രുചിയാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ആദ്യം 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്തത്. അത്രയും തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം കായം, കായപ്പൊടി കൂടി ചേർക്കാം. കായപ്പൊടി ചേർത്താൽ നല്ല ഫ്ലേവറാണ് കിട്ടുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. കൈ വെച്ച് തന്നെ മസാലയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മസാല മിക്സ് ചെയ്യാം. ഇനി ഈ മസാല മീനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ തേക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ വരകളുടെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് ഉൾവശമൊക്കെ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. മീൻ നന്നായിട്ട് ചെരിച്ചും അതുപോലെ നീളത്തിലും കമഴ്ത്തിയൊക്കെ കിടത്തി നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ട് എല്ലാ വശവും ഒരുപോലെ വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്യണം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 20-25 മിനിറ്റോളം സമയമെടുത്താണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ രുചികരമായ വെങ്കട ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കൂ, നല്ല രുചിയായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.